കളർ കാണുമ്പോൾ എനിക്ക് പേടിയാവും ഞാനാണ് ഞങ്ങൾ ഇന്ന് പ്രൈവീഡിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കുളി കഴിഞ്ഞാൽ ഞാൻ മാത്രം ഉണ്ടാ ഞാൻ മാത്രം കുളി കഴിച്ചാൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് രണ്ടും നാറ്റുകളും മേക്കപ്പ് മാത്രമാണ് കുളി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താ വെച്ചാ
നോക്കാം. തേങ്ങയില്ലാണ്ട് അങ്ങനെയല്ല വെക്കുന്ന, സോറി, പുളിങ്കറി. പുളിങ്കറി അങ്ങനെ എങ്ങനെയാ വെക്കാന്നും കൂടി നോക്കാം. എന്നിട്ട് ഞാൻ ആ പരീക്ഷണത്തിന് ഇരയാവും. ഏട്ടൻ ഇല്ല, ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് മഴയൊക്കെ ആയതുകൊണ്ട് എന്ത് വീഡിയോ എടുക്കുമ്പോഴേ ആലോചിച്ചു. അപ്പോഴുണ്ട് നമ്മൾ കാണാൻ കണ്ടെത്തുന്നത്. അപ്പൊ അപ്പൊ നോക്കണം, തല എന്തായാലും തലക്കറി ഒന്നും വെച്ച് വെള്ളയുടെ പരീക്ഷണം നമുക്ക് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പൊ നമുക്ക് കുക്കിംഗിലോട്ട് പോവാം. ഓക്കെ, വെന്തേന്ന് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി ചെറു ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്താണ് ഒരു ചെറിയ അതൊന്നിട്ട് കൊടുക്കാം. ഇന്ന് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള അതാണ് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ലോണം ഇട്ടിട്ട് നമ്മൾ അതിന് ഓടിവായോ അല്ലെ മീൻകറി പോയി കരിഞ്ഞ് കറിയാവോ കയ്യിലെടുക്കാണ്ട കുട്ടി കുട്ടി ഇങ്ങനെയാണോ ഒരു കുട്ടികൾ പാടി ചെയ്യുക. വേണ്ട, നാത്തും പോറും എടുക്കണ്ട വെച്ചിട്ടാണ് ഞാൻ. ഇങ്ങനെയാണ് കറി വെക്കുമ്പോ കുട്ടി എന്താണ് പറയാ കയ്യിലൊക്കെ എടുത്തിട്ട് വേണ്ടേ നിക്കാൻ. ഇതായി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കാം. വലിയുള്ളി, ചെറിയ ഉള്ളി എടുക്കാട്ടോ. ഇപ്പൊ ഇവിടെ വലിയ ഉള്ളിയാണ് അവൈലബിൾ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അത് ചേർത്തു. പച്ചമുളകും കൂടെ ചേർക്കണ്ട. ഒരു മൂന്ന് കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളക് എന്നെ തീറ്റിച്ചത് അല്ലേ. ഓക്കെ, എനിക്ക് ആ ബലൂണിൽ പണി കിട്ടിയിട്ടായിരുന്നു. എന്താ നമ്മൾ ഏട്ടനെ മാറ്റി എനിക്കിട്ട് പണി കിട്ടിയതാണ് തന്നതായിരുന്നു. കാര്യമില്ല. അപ്പൊ ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റ് ചേർത്തേക്കാം. അങ്ങനെ കുട്ടി നന്നായി അതിന് വഴച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് വഴച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇതിന് വാടിക്കിട്ടാൻ വേണ്ടി, വേഗത്തിലൊന്ന് വഴച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് ചെയ്യുന്നുണ്ട്. വാടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ചെറുതായി വഴച്ചു വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ തലക്കറി. ഇത് തല നേരാക്കിയതാ കേട്ടോ. അതാണോ നമ്മൾ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അതാണോ ഇതാ തല. ഞങ്ങളൊന്ന് എന്തായാലും കളയണ്ടെന്ന് വെച്ചിട്ട് അവൾ കഷ്ടപ്പെട്ടിരുന്ന് അവൻ നേരാക്കിയതാണ്. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകില്ല സ്വാമി. തലകൾ കളയുന്നതല്ല. കിട്ടാറ് തലയിൽ നേരാക്കിയ. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയില്ലേ, നമ്മളെന്തിനാ വേസ്റ്റ് ആക്കുന്നേ. പക്ഷെ എല്ലാം എടുക്കണം എന്നല്ല, തലക്കറിയൊക്കെ വെക്കാറുണ്ട് ഹോട്ടലുകളിലൊക്കെ. പക്ഷെ അതൊക്കെ വലിയ വലിയ തലയാണ് അല്ലേ, അതുപോലെ ചെറുത് വെക്കാറില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉള്ളി നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് തക്കാളി ഇടാം. ഇതൊരു മൂന്ന് തക്കാളി ഉണ്ട്. കറക്റ്റ് അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ കുഞ്ഞു തക്കാളി അല്ലേ അത്. ഓക്കെ, ഈ തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി അത് വഴറ്റി വരട്ടെ. അപ്പം അങ്ങനെ വഴറ്റി വഴറ്റി വഴഞ്ഞ് വഴഞ്ഞ് ഇരുന്നുണ്ട്. ക്ലിയർ ആയി കാണില്ല അല്ലേ, ഞാനായിട്ടാണ്. ഓക്കെ ഞാനാ എന്നിട്ട് വേണോ അന്നേ, എന്നിട്ട് വേണോ നിങ്ങൾ അന്നേ പാട്ട് ഞാൻ പാടട്ടെ പറഞ്ഞപ്പോ എന്നെ പ്രോത്സാഹിപ്പിക്കാണ്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയില്ലേ. എനിക്ക് പാട്ട് പാടിയിട്ട് വേണതേ ഈ നേരാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ഓടിപ്പോയി. വേണ്ട വേണ്ട, എന്റെ പാട്ട് വേണ്ട വേണ്ട കുട്ടിയേ. നീ പാട്ട്, ഒരു പാട്ട് പാട്. എന്തായാലും നീ ആടിനെ നിന്നെ ആയിട്ട് ഞാൻ കലാകാരൻ കലാകാരി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാട്ട് പാടും സീരിയസ്ലി. ഐ പാട് നമുക്ക് പാട്ട് പാടി പാട്ട് പാടി കുക്കിംഗ് ചെയ്യാം. അങ്ങനെയൊന്നുമില്ല, തൊണ്ടിയിൽ ഞെണ്ടി കടിച്ച ശബ്ദം കൊണ്ട് ഞാൻ പാടിയാ. അപ്പൊ പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴിച്ചു വന്നിട്ടുണ്ട്. ഞാൻ മോർണിംഗ് കുക്കിംഗ് ആയ ശേഷം
മത്സരം വെക്കാം നമുക്ക് ഫുഡി അതുപോലെ ഞാൻ ചെയ്യാം ഓക്കെ മരണത് വായിച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മുളക് പൊടി ഇവിടെ നല്ല സ്പൈസിയാണ് കേട്ടോ അതും നല്ല എരിവിടും മുളക് പൊടി ഞാൻ ഇത്രയൊക്കെ വേണോ ഞാനാ പരീക്ഷണം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല മല്ലിപ്പൊടി മല്ലിപ്പൊടി അവൻ്റെ ഒരു അളവാണ് അങ്ങനെ ഓക്കെ മല്ലിപ്പൊടി വിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ട്ടെ വഴറ്റട്ടെ നല്ല മഴ വരൂല്ലേ നല്ല മഴയാണ് നല്ലോണം ആയിട്ടുണ്ട് അല്ലേ നല്ലോണം വയറ്റി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് കവപ്പില്ല അവളെ സ്പെഷ്യലാണ് കേട്ടോ അപ്പൊ അതും കൂടി ഇടുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഓക്കെ ഈ സ്റ്റേജ് ആയത് നമുക്ക് പുളി ഒഴിക്കാം പുളി ഓക്കെ വാടൻ വാടൻ വാളൻ വാളൻ പുളി അല്ലേ ആ അതാ പുളി നേരത്തെ അരിച്ചെടുത്ത് വെച്ചാൽ പിഴിഞ്ഞ് അരിച്ച് വെച്ചാണ് അതിലോട്ട് ഒഴിക്കാം പാട്ട് പാടിയിട്ട് ഒരു കുക്കിംഗ് ചെയ്യ് ഞാൻ പാട്ട് പാടിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഞാൻ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ ഓടിക്കണ്ടാവും പാട്ട് പാടണ്ട നാടൻ പാട്ടേ ഇല്ല സീരിയസ് ആയിട്ട് നാടൻ പാട്ടൊക്കെ പാടും നാട് സ്വന്തം ഇത് കളർ കാണുമ്പോ എനിക്ക് പേടിയാവും നല്ല പേടിയാണ് നോക്കിയേടാ റെഡ് കളർ ഞാനാണ് പരീക്ഷ ഒന്ന് ഫസ്റ്റ് ചെയ്യാൻ പോണത് അവിടെ തലക്കറി നേരെ കാണിച്ചതാട്ടാ ഓക്കേ ഇത് കണ്ടോ റെഡ് കളർ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മുളക് പൊടി ഇട്ടിട്ടുണ്ട് സ്പൈസി വേണം പക്ഷെ എന്നാലും ഇത് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല ഓക്കെ കൂടെയൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജിൽ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നാലേ കളറൊക്കെ കാണുമ്പോൾ ഡ്രസ്സുണ്ട് രസമുണ്ട് ഇനി നമുക്ക് നോക്കലാം അപ്പൊ ഇതിൽ നമ്മള് ഒരു ടിപ്പ് മാത്രം ആഡ് ചെയ്തിട്ടില്ല എന്തുവാ എന്താണ് കണ്ടുപിടിച്ചു മഞ്ഞപ്പൊടി അത് ആഡ് ചെയ്യണ്ടല്ലോ മറന്നുപോയി മറന്നുപോയി ശരിക്കും മറന്നുപോയതാണ് ഓക്കെ മഞ്ഞപ്പൊടി രണ്ടാം പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കുട്ടി ഒരു കുക്കിംഗ് വെക്കുമ്പോ എല്ലാം എടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കുക്കിംഗ് തുടങ്ങാൻ മനസ്സിലായാ ഞാത്തോപോലെ എടുക്കണം കുക്കി നിർത്തി വെക്കുന്നേ നിർത്തി വെച്ചിട്ട് ഞാൻ തുടങ്ങും ഞാന് അയ്യോ എന്നാ അതല്ല നാത്തോൻ പോര് എവിടെ ഇതിലോട്ട് നമ്മളത് വെള്ളം ഒഴിക്കാം വേണ്ട അല്ലേ ശരി ആവശ്യത്തിന് അടുക്കള ചെറിയ അടുക്കളയൊക്കെയാണ് കേട്ടാ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് മഴയും കൂടിയാണ് കറണ്ട് പോയ പേടയായി ഫുള്ളായിട്ടുണ്ട് കാണുമ്പോ കളർഫുള്ളൊക്കെ ആയിട്ടുണ്ടല്ലേ ഓക്കെ പിന്നെ ഒന്ന് നല്ലോണം തിളവരട്ടെ അല്ലേ അതിന് ശേഷം മീനിടാം മീനിടാം അപ്പൊ നമുക്ക് തിളച്ച ശേഷം കാണാം ഒന്ന് തിളക്കിട്ട് അതുവരെ എന്തെങ്കിലുമൊക്കെ പറയാ പറഞ്ഞൂടെ എന്താ പറയണ്ടത് വെച്ചോ ഇങ്ങനത്തെ പീസുകൾ കിട്ടും ഇത് നമുക്ക് പൊരിക്കാൻ എടുക്ക നല്ല ടേസ്റ്റ് ഉള്ള പീസുകളാണ് വൃത്തിയാക്കി വെച്ചിരിക്കാൻ കേട്ടാ ഇനി
അജുട്ട് എന്തോ അടയിൽ കൂടെ പറഞ്ഞിട്ട് പോയ അജു, എന്താണ് നിന്റെ പ്രശ്നം? മീനൊക്കെ മീൻ്റെ തല അതിനൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നല്ലോണം തിളച്ച് വേവട്ടെ അല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ മീൻകറി റെഡി, തിളക്കറി റെഡി. നിനക്ക് പൊരിച്ചിട്ട് മതിയാ? അവൻ ചാറ് വെച്ചതൊന്നും അങ്ങനെ കഴിക്കില്ല, കറിയായി വെച്ച് കഴിക്കില്ല. അപ്പൊ ഒരിക്കണം, അത് ചിക്കൻ കറി ആണെങ്കിൽ പൊരിച്ച കഴിക്കും. പിന്നെ പിന്നെ പറയാ, പിന്നെ പറയും, മീൻ പറയും. അപ്പൊ നമ്മുടെ കറി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ നമുക്ക് സോമിയുടെ ഒരു പാട്ട് കേട്ടിട്ട് വരാം. എങ്ങനെയൊക്കെയോ പറഞ്ഞ് പാടിപ്പിച്ചാണ്, പാടിക്കോളൂ കുട്ടി. ഞാറ്റുമുടി കൊത്തി താളത്തിൽ പാടണം, പാട്ടു കേട്ട് നീ ഉറങ്ങും. അക്കണ്ടമിക്കണ്ടം മേലെത്തേ കുഞ്ഞിക്കണ്ടം, കണ്ടത്തിനോരത്ത് കുണ്ടം കുത്തി വായിലയില ചേമ്പില വിരിച്ചിട്ട് എന്നെ കിടത്തിട്ടും ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ, പാട്ടു കേട്ട് നീ ഉറങ്ങും. അങ്ങനെ സൗമിന്റെ പാട്ടും തബലയും കിട്ടി. സൗമിന്റെ പാട്ടും സൗമിന്റെ പാട്ടും തലക്കറിയും തമ്പലയൻ സെറ്റ് ഒക്കെ അവിടെ കറിയൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ചാറ് വെക്കാൻ പറ്റില്ല, നിറയെ കറി ആക്കാൻ പാടില്ല, ഗ്രേവിയിലായിരിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ സോമി, അപ്പൊ റെഡി അല്ലേ? ഞാൻ സ്പെക്സിലേക്ക് ആവി കയറി, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ആവി കയറി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ശരി, അപ്പൊ നമുക്ക് ടേസ്റ്റ് ഞാൻ ചെയ്യാലാ. ഞാൻ ജഡ്ജ് കൊണ്ടുവന്നുള്ളൂ. ചൊറിച്ച് കുറച്ച് ചോറ്, നാടൻ റൈസും കുറച്ച് കറിയും. കമോൺ, ഞാൻ പോയി റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ശരി, അങ്ങനെ സൗമ്യന്റെ തലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒഴിഞ്ഞ് പറമ്പിലോട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ തുടർന്ന് നിറയെ മാടുകളൊക്കെ നീണ്ട് അത് ഓടി വന്നാൽ ഞങ്ങൾ ഓടും. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതാ മീൻ കറി, അങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കുക. അജുട്ടിക്ക് വായിൽ വെള്ളം വരുന്നുണ്ടാ? അജു പൊക്കോ, ഇതിപ്പോ എന്തിനാ ബാക്കി വെക്കുന്നത്? അയ്യോ, ഓക്കെ തൽക്കാലം നമുക്ക് നിറയ്ക്കാം. അജു പോ, അമ്മൻ്റെ അടുത്തിരിക്ക. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ആ ചേച്ചി, ഒന്ന് കാട്ടോ, ഒന്ന് കാട്ട്. അപ്പോഴേക്കും ആക്രാന്തം കാട്ടാതെ. ആ റേഷൻ അരിയാണ് കേട്ടോ, എനിക്ക് റേഷൻ അരി കൂടുതൽ ഇഷ്ടം. നമുക്ക് ട്രൈ ടേസ്റ്റ് നോക്കാം. കുഴയ്ക്കാം, സമയം വന്നോളൂ, കാണിച്ചു കൊടുത്തോളൂ. ഇതാ ഇങ്ങനെ കുഴയ്ക്കാം. കുഴച്ചിട്ട് തലക്കറിയിൽ കഷ്ണം പറയാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിലേതെങ്കിലും കഷ്ണം നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് എടുക്കണം, അതാണ് ഏറ്റവും സാഹസികമായ പണി. കിട്ടി, ഒരു കഷ്ണം കിട്ടി. ഓക്കെ, ഇങ്ങനെ വെക്കുക, വായി വെള്ളം വരും. ഓക്കെ, മകന് കൊടുക്കാണ്ട്.
സ്വാമി പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾക്ക് കളർ കാണുമ്പോൾ തന്നെ അറിയണ്ടാവും നല്ല പുളി നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകണം. അവനും തിരഞ്ഞു പിടിച്ച ഒരു കഷ്ണം കൂടിയിട്ടുണ്ട്. വെള്ളം കൊടുത്തിട്ടില്ല കേട്ടോ മേനെ. എങ്ങനെയുണ്ട് ജുട്ടി ടേസ്റ്റ് നന്നായിട്ടുണ്ട്? എങ്ങനെയുണ്ട് മീൻ കറി? എങ്ങനെയുണ്ടോ സൂപ്പർ പൊളിച്ച. അപ്പൊ എടുത്തോളൂ. ടേസ്റ്റ് മനസ്സിലായിട്ടില്ല, ഒരു പ്രാവശ്യം കൂടി നോക്കട്ടെ. അത് കഴിയുമ്പോഴേക്കും മനസ്സിലാവോ? ഒരാളൂടെ പശുവിനെ പേടിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പശുക്കൾ നിറയെ പുല്ല് തിന്നുന്നുണ്ട് ഇവിടെ. ഒരു നാലെണ്ണം ഉണ്ട് കേട്ടാ. പിന്നെ ഒരു വലിയൊരു പശു ഒന്ന് പറയാൻ പറ്റില്ല, പോത്ത്. പോത്ത് വലിയൊരു പോത്ത്. ഇവിടെ ഒരു പോത്താണ് കഴിക്കുന്നത്, മീനാണ്. മീൻ കറി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് പറയണെങ്കിൽ വാ. അപ്പൊ അതിന്റെ തലക്കറിയൊന്നും തലയൊരിക്കലും കളയരുത്. അത് നേരാക്കിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് വെച്ച സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. കായ കേട്ടാ വേണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ എന്തായാലും തല കളയാൻ ചാൻസ് ഉദ്ദേശമില്ല. ഇതിങ്ങനെ കിട്ടുന്നുണ്ടോ പ്ലീസ്? നമ്മള് കഴിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യ സോമിന്റെ കുക്കിങ്. അപ്പൊ ഞങ്ങള് ബാജുട്ടി അജുട്ടി പേടിച്ചിട്ടാണ്, പശു വരുമോ എന്നുള്ള പേടിയായിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ വീഡിയോ അത് മഴയൊക്കെ ഉള്ള കാരണം എനിക്ക് വെളിയിലോട്ട് പോകാൻ വഴിയില്ല. ഞങ്ങൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും കാണുക. ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്ന് വിചാരിക്കണം. നാട് അത് ശരിയില്ല, അത് കുത്താൻ വരുന്നതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ അഞ്ചിട്ട് ഞാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി ബൈ. ഓക്കെ. അപ്പൊ ഞാൻ ചതയട്ടെ. ഓക്കെ ബൈ. അടുത്ത എട്ട് മത്സരം നടന്നുകൊണ്ടേയിരിക്കും. നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം.